നമസ്കാരം. ഓട്ട പ്രശ്നത്തിലേക്ക് സ്വാഗതം. മൊബൈൽ മോഷ്ടിച്ചെന്ന് ആരോപിച്ച് പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ മകളെയും പിതാവിനെയും അപമാനിച്ച സംഭവത്തിൽ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പെൺകുട്ടിക്ക് നഷ്ടപരിഹാരം നൽകാനടക്കം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. പരാതിക്കാരിയായ പെൺകുട്ടി നമ്പിനാരായണനെ പോലെ തന്നെയാണെന്നും അദ്ദേഹത്തിന് നൽകിയതുപോലെ സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. പോലീസ് ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റിയത് ശിക്ഷയല്ലെന്ന് കോടതി പറഞ്ഞു. അവർക്കെതിരെ എന്തുകൊണ്ട് അച്ചടക്ക നടപടി വൈകുന്നുവെന്നും കോടതി ചോദിച്ചു. പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ CP രജിക്കെതിരെ നടപടിയും അപമാനത്തിന് ഇരയായതിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടാണ് പെൺകുട്ടിയുടെ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചത്. CPM ഏരിയ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രവർത്തകർ. തിരുവനന്തപുരം കാട്ടാക്കട ഏരിയ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. പിണറായി സർക്കാരിൻ്റെ 2 മന്ത്രിസഭ രൂപീകരണത്തിലും പോലീസ് ഭരണത്തിലെ വീഴ്ചകളിലുമാണ് വിമർശനം ഉയർന്നത്. മുട്ടിൽ മരമുറി വിവാദത്തിന് പിന്നിൽ CPIയും റവന്യൂ വകുപ്പുമാണെന്നും മന്ത്രിസഭാ രൂപീകരണത്തിൽ പുതുമുഖങ്ങളെ മാത്രം പരിഗണിച്ചതിലും പോലീസ് ഭരണത്തിലെ വീഴ്ചകളും ചൂണ്ടിക്കാണിച്ചാണ് പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചത്. തുടർഭരണം ലഭിച്ച് പുതിയ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ ഏകാധിപത്യ സ്വഭാവമാണ് മുഖ്യമന്ത്രി കാണിച്ചതെന്നാണ് കാട്ടാക്കട ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധി മുഖ്യമന്ത്രിക്കെതിരെ വിമർശിച്ചത്. നടത്തിപ്പുകാരൻ്റെ ഇഷ്ടക്കാരെ മാത്രം ഉൾപ്പെടുത്തിയതാണ് പുതിയ മന്ത്രിസഭയെന്നും മന്ത്രിമാരുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്നും സമ്മേളനത്തിൽ അഭിപ്രായം ഉയർന്നു. പോലീസിനെ സ്വതന്ത്രമാക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ എല്ലാം സ്വതന്ത്രമാക്കി ഉദ്യോഗസ്ഥ ഭരണത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്നും പ്രതിനിധികൾ വിമർശിച്ചു. ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആദ്യ 10 പേരിൽ ഇടം പിടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുഗോവ് എന്ന ഡാറ്റ അനലിസ്റ്റ് കമ്പനി നടത്തിയ സർവേയിലാണ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള 20 ആദരണീയ വ്യക്തികളുടെ പട്ടികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 8-ാം സ്ഥാനത്ത് എത്തിയത്. ലോകത്ത് ഏറ്റവുമധികം യുവ ആരാധകരുള്ള ബോളിവുഡ് താരങ്ങളായ ഷാരൂഖിനെയും ബച്ചനെയും ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ കോഹ്ലിയെയും പിന്തള്ളിയാണ് പ്രധാനമന്ത്രി ആദ്യ 10-ൽ 8-ാം സ്ഥാനത്ത് എത്തിയത്. 38 രാജ്യങ്ങളിൽ നിന്നായി 42,000 പേർ സർവേയിൽ പങ്കെടുത്തതായും കമ്പനി ചൂണ്ടിക്കാട്ടി. പുൽവാമയിൽ വീരമൃത്യു വരിച്ച ജവാന്റെ സഹോദരിയുടെ വിവാഹം ഏറ്റെടുത്ത് നടത്തി സൈന്യം. ഉത്തർപ്രദേശിൽ വെച്ച് നടന്ന ചടങ്ങിൽ ശൈലേന്ദ്ര പ്രതാപ് സിംഗിന്റെ സഹോദരി ജ്യോതിയുടെ വിവാഹത്തിലാണ് സൈന്യം പങ്കെടുത്തത്. CRPF ജവാന്മാർ സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. യൂണിഫോം ധരിച്ച ജവാന്മാർ വിവാഹത്തിൽ പങ്കെടുക്കുന്നതും സഹോദരൻ ചെയ്യേണ്ട എല്ലാ ചടങ്ങുകളും ജവാന്മാർ ചെയ്യുന്നതുമായ ചിത്രങ്ങൾ CRPF പങ്കുവച്ചു. മുതിർന്ന സഹോദരന്മാർ എന്ന നിലയിൽ CRPF ജവാന്മാർ ശൈലേന്ദ്ര പ്രതാപ് സിംഗിന്റെ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുത്തുവെന്ന് സേന സോഷ്യൽ മീഡിയയിൽ വ്യക്തമാക്കി. ശ്രീലങ്കൻ പൗരനെ ചുട്ടുകൊന്ന മതമൗലികവാദികളെ ന്യായീകരിക്കുന്ന പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ മാനസികാവസ്ഥയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി P.സുധീർ. ഭക്ഷണത്തിൽ തുപ്പുന്ന മതമൗലികവാദികളുടെ നിലപാടിനെ എതിർക്കുന്നവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതിനാണ് BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രനെതിരെ കേരള പോലീസ് കേസെടുത്തതെന്നും ഇത് മുസ്ലിം തീവ്രവാദികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്നും സുധീർ ആരോപിച്ചു. വഖഫ് നിയമനവുമായി ബന്ധപ്പെട്ട സമരത്തിന് മുന്നിൽ പിണറായി വിജയൻ മുട്ടുമടക്കിയപ്പോഴുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥകളിൽ സുരേന്ദ്രനെതിരെ കേസെടുക്കുക എന്നത് ഉണ്ടോയെന്നറിയാൻ BJP താല്പര്യമുണ്ടെന്നും സൗദി അറേബ്യൻ ഭരണാധികാരികൾ പോലും മത തീവ്രവാദികൾക്ക് കൂച്ചുവിലങ്ങിടുമ്പോൾ പിണറായി ഇവിടെ അവർക്ക് ജയ് ജയ പാടുകയാണെന്നും സുധീർ പറഞ്ഞു. കോഴിക്കോട് കടപ്പുറത്ത് ലീഗിൻ്റെ വഖഫ് സമ്മേളനത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും സ്വന്തം മകൾ വീണയ്ക്കെതിരെയും വ്യഭിചാരികൾ എന്ന് ലീഗ് നേതാവ് വിളിച്ച് അധിക്ഷേപിച്ചിട്ടും കേസെടുക്കാൻ ധൈര്യമില്ലാത്ത ഭീരുവാണ് പിണറായി വിജയനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന് സുപ്രീംകോടതിയുടെ താക്കീത്. തുടർച്ചയായി അപേക്ഷകളുമായി വരുന്നത് രാഷ്ട്രീയമാണെന്നും അത്തരം കാര്യങ്ങൾ കോടതിക്ക് പുറത്ത് നടത്താനും കോടതി ആവശ്യപ്പെട്ടു. രാഷ്ട്രീയവുമായി കോടതിയിലേക്ക് വരരുതെന്നും ജസ്റ്റിസ് AM കൽവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. അണക്കെട്ടിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. മുന്നറിയിപ്പില്ലാതെ തമിഴ്നാട് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിട്ടുവെന്ന പരാതിയുമായാണ് കേരള സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇത്തരം പരാതികൾ മേൽനോട്ട സമിതിയെ അറിയിക്കണമെന്നും മേൽനോട്ട സമിതിയിൽ എല്ലാ കക്ഷികളുടെയും അംഗങ്ങളുണ്ടെന്നും കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. നിങ്ങളുടെ അപേക്ഷ മേൽനോട്ട സമിതിയിൽ പരിഗണിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ അംഗത്തിൻ്റെ പരാജയമാണെന്നും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ സ്വന്തം അംഗത്തിൻ്റെ കുറ്റം അംഗീകരിക്കുന്നുവെന്നും കോടതി വിമർശിച്ചു. കേരളത്തിൽ ഇന്ന് 4,006 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 65,704 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 125 മരണമാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. വെബ് ഡെസ്ക്, തത്വമായി.